വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കുളം നിർമ്മിച്ചതോടെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു കുടുംബം. ആനച്ചാൽ ചിത്രപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് വീട്ടിലെ ഐഷിയം കുടുംബവുമാണ് മഴ പെയ്തതോടെ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന വീട്ടിൽ കഴിയുന്നത്. തങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതായതോടെ വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഉണ്ടാകാനിടയുള്ള വലിയൊരു ദുരന്തത്തെ മുമ്പിൽ കണ്ടാണ് ആനച്ചാൽ ചിത്തിരപുരം സ്വദേശിയായ ആയിഷിയം കുടുംബവും മുമ്പോട്ട് പോകുന്നത്. തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കുളം നിർമ്മിച്ചതോടെയാണ് ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത്. മഴക്കാലം എത്തിയതോടെ വീട് അപ്പാടെ ഇടിഞ്ഞ് ഭീമൻ കുളത്തിൽ പതിക്കുമെന്ന നിലയിലാണ് ഉള്ളതെന്ന് ആയിഷ പറയുന്നു. വലിയ പ്രശ്നമാണ്. ഞങ്ങളുടെ വീടാണെങ്കിൽ മൊത്തം ഇരുന്ന് വാസയോഗ്യമല്ലാതെയായി. ഭിത്തിയെല്ലാം പൊട്ടി മുറിക്കകത്ത് എല്ലാം വെള്ളം ചാടുക. ഇപ്പോൾ പകൽ മഴ പെയ്താലും വെയിൽ കഴിഞ്ഞാലും വെള്ളം ചാടും. പിന്നെ ഞങ്ങൾ തുടച്ച് തുടച്ചാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു വിടുന്നത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇവർ സോയൽ പൈപ്പ് കൊടുക്കത്തുണ്ടോ എന്ന സംശയമുണ്ട്. അവരവിടെ ആ കിണറ്റിൽ നിന്ന് അവർ വെള്ളം അടിച്ചുകൊണ്ടും ഇരിക്കുക. ഈ കിണർ ഈ ജലനിധിക്ക് വേണ്ടി റോഡ് മാന്തി പൈപ്പിട്ടപ്പം അവർ രണ്ട് പൈപ്പ് അവരുടെ അവിടം വരെയും അന്നേരം തന്നെ അവരെ കൂട്ടു നിർത്തിക്കൊണ്ട് അവിടം വരെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ഈ ഇത് നിറഞ്ഞൊഴുകി ഞങ്ങളുടെ വീട് ഇങ്ങനെ ഗുരുതര എന്നുകൊണ്ട് പോലും അവരൊന്നും ചെയ്യുന്നില്ല. ഇപ്പം അവർ ആ റിട്ടേൺ ബാൾ കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് അവിടുന്ന് ഇതെടുത്തുകൊണ്ട് ഞങ്ങൾ കുത്തിയപ്പോൾ ഞങ്ങൾ കണ്ടില്ലായിരുന്നു. കുത്തിക്കഴിഞ്ഞ് പ്രശ്നമായപ്പോഴാണ് അവർ വന്ന് റിട്ടേൺ ബാൾ കെട്ടിത്തരാൻ ഞങ്ങൾ എന്ത് വേണം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാം മൂടി കെട്ടി അങ്ങ് പണിതു. കിണർ ക്രെയിൻ വച്ച് താത്തി താത്തി മണ്ണെടുത്ത് ഇങ്ങനെ ആക്കിയത്. രണ്ട് വണ്ടിയും കൊണ്ടുവന്ന് ഉണ്ടി കൊണ്ടുപോയി അവിടെ ഇരുന്നേ ഓടിച്ചുകൊണ്ടുപോയി. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തത്. ഞങ്ങൾക്ക് ഇത്രയും ഞാനും ഇക്കായി മാത്രമാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് അത്രയ്ക്കുള്ള അറിയത്തില്ലായിരുന്നു. ഇവർ മൂടി കെട്ടിയത് എന്താ ചെയ്യണേന്ന്. ഇവർ കിണർ ചെറിയ കിണർ കുത്തുവാന്ന് ഞങ്ങൾ ഓർത്തത്. പക്ഷേ ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് അവർ ഇത്രയും പണി ഇവിടെ ചെയ്തു. ഞങ്ങൾക്കിപ്പം ഒരു രക്ഷയില്ലാതെ. ഞങ്ങൾക്ക് വീട്ടിൽ വാസയോഗ്യമല്ല. കുളത്തിന് വലിയ താഴ്ചയുണ്ട്. മഴ പെയ്തതോടെ കുളത്തിലാകെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. റിസോർട്ടുകാർ നിർമ്മിക്കുന്നത് ഭീമൻ കുളമാണെന്നും ഇത്രത്തോളം അപകട സാധ്യത നിറഞ്ഞതാണെന്നും ആയിഷിയം കുടുംബവും വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. അപകടാവസ്ഥയിലുള്ള വീട് ഉപേക്ഷിച്ചു പോകുക ഈ കുടുംബത്തിന്റെ ജീവിതം താളം തെറ്റിക്കും. കുഞ്ഞുങ്ങളടക്കം 5 പേർ ഈ വീട്ടിൽ താമസക്കാരായുണ്ട്. ഇതിനോടകം ആയിഷ വിവിധയിടങ്ങളിൽ പരാതി നൽകിക്കഴിഞ്ഞു. തങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതായതോടെ വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം.